our experiment is to determine the surface tension of given liquid by capillary rise method. The experiment ആവശ്യമായ apparatus ഒരു traveling microscope, അതുപോലെ capillary tube, ഒരു pointer ഉണ്ട്, ഒരു beaker ല് potassium permanganate solution, മറ്റൊരു apparatus Hayes apparatus എന്ന് പറയും. ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുന്നത് ഇത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ആണ്. ഈ സൊല്യൂഷൻ്റെ സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കുകയാണ്. മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാപ്പിലറി റൈസ് മെത്തേഡ്. റീഡിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മൈക്രോസ്കോപ്പിൻ്റെ ലീസ്റ്റ് കൗണ്ട് അറിഞ്ഞിരിക്കണം. ലീസ്റ്റ് കൗണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ സ്കെയിലാണ്. സോ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഈ ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൽ 0.05 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ നമ്പർ ഓഫ് ഡിവിഷൻസ് ഉണ്ട് വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത് 50 ആണ്. സോ വി ഗെറ്റ് ലീസ്റ്റ് കൗണ്ട് 1 MSD/NS = 0.05/50 = 0.001 cm. നമുക്ക് മൈക്രോസ്കോപ്പ് റീഡിംഗ് ഒന്ന് നോക്കാം. മൈക്രോസ്കോപ്പിൻ്റെ മെയിൻ സ്കെയിലാണ് ഈ കാണുന്നത്, അതുപോലെ ഇതാണ് വെർനിയർ സ്കെയിൽ. രണ്ട് ടൈപ്പ് സ്കെയിലുണ്ട്, ഒന്ന് വെർട്ടിക്കൽ സ്കെയിലും അതുപോലെ ഒന്ന് ഹൊറിസോണ്ടൽ സ്കെയിലും. രണ്ട് സ്കെയിലും മെയിൻ സ്കെയിലും ഉണ്ട്, അതുപോലെ വെർനിയർ സ്കെയിലും ഉണ്ട്. ഇനി വെർനിയർ സ്കെയിലിൽ 50 ഡിവിഷൻസ് ആണുള്ളത്, അതായത് 0, 10, 20, 30, 40, 50 അങ്ങനെ 50 ഡിവിഷൻസ് ഉണ്ട്. മെയിൻ സ്കെയിലിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 8 ആണ് റീഡിങ്, അതുപോലെ ഇത് 9 ആണ് റീഡിങ്. ഈ 8-നും 9-നും ഇടയിൽ 20 ഡിവിഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 1/20 = 0.05 എന്നുള്ളതാണ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഈ 0.05/50 = 0.001 cm ആണ് നമ്മുടെ ലീസ്റ്റ് കൗണ്ട്. ഇനി സർഫസ് ടെൻഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് T = H+R/3 × R ρg/2 cos θ എന്നുള്ളതാണ്. ഈ ഇക്വേഷൻ നമ്മൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇക്വേഷൻ ഇങ്ങനെയാക്കി മാറ്റും. T = H+R/3 × R ρg/2 എന്നാക്കി മാറ്റുന്നു. ഇവിടെ H എന്ന് പറയുന്നത് നമ്മൾ സർഫസ് ടെൻഷൻ കാണാൻ ഉപയോഗിച്ച സൊല്യൂഷൻ. ആ ക്യാപ്പിലറി ട്യൂബിൽ കുറച്ച് ക്യാപ്പിലറി റൈസ് വരും, ആ ക്യാപ്പിലറി റൈസാണ് H എന്ന് പറയുന്നത്. അത് നമ്മൾ ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് റീഡിംഗ് എടുക്കും. അതുപോലെ R എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ച ക്യാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് ആണ്, അതും നമ്മൾ ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. റോ എന്ന് പറയുന്നത് ഉപയോഗിച്ച ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. ഈ ഡെൻസിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹേസ് അപ്പാരറ്റസ് ഉപയോഗിക്കുന്നത്. ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് = 9.8 m/s². നമ്മുടെ എക്സ്പെരിമെൻ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ടു ഫൈൻഡ് എച്ച് ആണ്, അതായത് ക്യാപ്പിലറി റൈസ് കണ്ടുപിടിക്കാനുള്ളത്. ഇതാണ് അതിനുള്ള ടാബ്ലറ്റ് കോളം. ടാബ്ലറ്റ് കോളത്തിൽ മൈക്രോസ്കോപ്പ് റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ട്യൂബിൽ നമ്മൾ ലിക്വിഡ് കുറച്ച് ക്യാപ്പിലറി റൈസ് കാണിക്കും, ആ മെനിസ്കസിൻ്റെ റീഡിംഗ് ആണ് ഈ കോളം. മൈക്രോസ്കോപ്പിൽ നമ്മൾ MSR VSR എടുക്കും. അതുപോലെ ഒരു പോയിൻ്റർ കണ്ടിരുന്നു, ആ പോയിൻ്ററിൻ്റെ ടിപ്പിൻ്റെ റീഡിംഗ് ആണ് അടുത്ത കോളം എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് ആണ് H എന്ന് പറയുന്നത്. എക്സ്പെരിമെൻ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ്റെ ഒരു ക്യാപ്പിലറി ട്യൂബ് നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്യാപ്പിലറി റൈസ് ഇങ്ങനെ കാണാൻ സാധിക്കും. ഈ ഒരു പൊസിഷൻ വരെ ഇത് റൈസ് ചെയ്തിട്ടുണ്ട്. ഈ ലിക്വിഡ് ഏകദേശം ഇത്രയും ഹൈറ്റിൽ റൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കിതിൻ്റെ മെനിസ്കസ് കാണാൻ സാധിക്കും. ഈ മെനിസ്കസ് ആണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. മൈക്രോസ്കോപ്പിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ട് നമ്മളിതിനെ പോയിൻ്റ് ചെയ്യണം. അതേപോലെ ഇതാണ് പോയിൻ്റർ. ഈ പോയിൻ്റർ എന്തിനാണെന്ന് വെച്ചാൽ ഈ പോയിൻ്റർ ജസ്റ്റ് ഈ ലിക്വിഡ് സർഫസ് ടച്ച് ചെയ്യുന്ന തരത്തിൽ വേണം വെക്കാൻ. എന്നിട്ട് ഈ ബീക്കർ റിമൂവ് ചെയ്തിട്ട് ഈ പോയിൻ്ററും നമ്മൾ മൈക്രോസ്കോപ്പിൽ എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യും. എന്നിട്ട് ഈ പോയിൻ്ററിൻ്റെ റീഡിങ്ങും അതുപോലെ മെനിസ്കസിൻ്റെ റീഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ ക്യാപ്പിലറി റൈസ് H എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെനിസ്കസിൻ്റെ റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് മൈക്രോസ്കോപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് പൊസിഷനിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഞാനിതിൻ്റെ റീഡിങ് എടുക്കാൻ പോവുകയാണ്, അതായത് മെയിൻ സ്കെയിൽ ഡിവിഷനും അതുപോലെ വെർനിയർ സ്കെയിൽ ഡിവിഷനും എടുക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് റീഡിംഗ് എടുക്കുമ്പോൾ മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഈ 0-ക്ക് തൊട്ട് ബാക്കിലുള്ളതോ അല്ലെങ്കിൽ 0-ആയിട്ട് കോയിൻസൈഡോ ആയ റീഡിംഗ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ റീഡിംഗ് ഏകദേശം 5.55 ആണ് മെയിൻ സ്കെയിൽ ഡിവിഷൻ. അതേപോലെ വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഈ സ്കെയിലിൽ ഒരേപോലെ കോയിൻസൈഡ് ചെയ്തതാണ്. അതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 35-ലൊക്കെ കോയിൻസൈഡ് ചെയ്തായിട്ടൊന്ന് കാണാം.
നമ്മുടെ മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 5.55 ആയിരുന്നു. വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 35. ഇനി നമ്മൾ പോയിൻ്ററിൻ്റെ ടിപ്പിൻ്റെ റീഡിംഗ് എടുക്കണം. ടിപ്പ് ജസ്റ്റ് ലിക്വിഡ് സർഫസിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഒരു പൊസിഷനാണുള്ളത്. ഈ ടിപ്പ് നമ്മൾ ആ ബീക്കർ റിമൂവ് ചെയ്തതിന് ശേഷം മൈക്രോസ്കോപ്പിൽ ടിപ്പ് ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റീഡിംഗ് എടുക്കാം. ഇവിടെ നമ്മൾ മെയിൻ സ്കെയിൽ ഡിവിഷൻ നോക്കുമ്പോൾ 2.95 ആണ് കാണുന്നത്. അതുപോലെ എം എസ് ആർ. ഇനി വി എസ് ആർ എന്ന് പറയുന്നത് നമുക്കൊരു 28 അടുത്തൊക്കെ കാണാൻ സാധിക്കും. ടിപ്പിൻ്റെ റീഡിംഗ് നമുക്ക് എം എസ് ആർ കിട്ടിയത് 2.95 ആയിരുന്നു. അതേപോലെ വി എസ് ആർ കിട്ടിയത് 28 ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ടോട്ടൽ റീഡിംഗ് ഇവിടെ എഴുതണം. ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് എം എസ് ആർ പ്ലസ് വി എസ് ആർ ഇൻറ്റു എൽ സി ആണ്. അത് രണ്ട് പൊസിഷനിൽ എഴുതുക. ഇനി ഇത് തന്നെ സെയിം എക്സ്പെരിമെൻ്റ് തന്നെ ഒരു രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ആദ്യം മെനിസ്കസ് എടുത്തതിന് ശേഷം പോയിൻ്റ് എടുക്കണം. ഈ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ അടുത്ത ട്രയലിലേക്ക് പോകാൻ പാടുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഇക്വേഷനിലെ റേഡിയസ് ഓഫ് ദ ക്യാപ്പിലറി ട്യൂബും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ റേഡിയസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ക്യാപ്പിലറി ട്യൂബ് തന്നെ ഈ ഒരു മെത്തേഡിൽ അറേഞ്ച് ചെയ്യാം. എന്നിട്ട് ക്യാപ്പിലറി ട്യൂബിൻ്റെ ഇന്നർ റേഡിയസ് നമ്മൾ ഈ മൈക്രോസ്കോപ്പിൽ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ സ്കെയിലിൻ്റെ റീഡിംഗ് എടുക്കുക. റീഡിംഗ് എടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം മീൻസ് രണ്ട് സ്കെയിലിൻ്റെ റീഡിംഗ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. വെർട്ടിക്കൽ സ്കെയിലിൻ്റെ റീഡിംഗ് എടുക്കേണ്ടതായിട്ടുണ്ട്, ഹൊറിസോണ്ടൽ സ്കെയിലിൻ്റെ റീഡിംഗ് എടുക്കേണ്ടതായിട്ടുണ്ട്. മൈക്രോസ്കോപ്പിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ട്യൂബാണ് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഇന്നർ റേഡിയസാണ് നമ്മൾ കാണേണ്ടത്. ഇന്നർ ഹോളിൻ്റെ റേഡിയസാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിങ്ങനൊരു ക്രോസ് വയറും കൂടെ കാണാൻ പറ്റും മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ. ആദ്യം നമ്മൾ ഈ ഹൊറിസോണ്ടൽ ക്രോസ് വയർ ഈ ഹോളിൻ്റെ ഈ ഒരു പൊസിഷനിൽ വെക്കുക. എന്നിട്ട് നമ്മൾ വെർട്ടിക്കൽ സ്കെയിലിൽ എം എസ് ആറും വി എസ് ആറും റീഡിംഗ് എടുക്കുക. എന്നിട്ട് മൈക്രോസ്കോപ്പ് കുറച്ച് താഴ്ത്തിയിട്ട് ഈ ഒരു പൊസിഷനിൽ എന്ത് ചെയ്യുക, ക്രോസ് വയർ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വെർട്ടിക്കൽ സ്കെയിലിൽ എം എസ് ആറും വി എസ് ആറും റീഡിംഗ് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ റീഡിങ്ങും കിട്ടി, ഈ റീഡിങ്ങും കിട്ടി. ഇതിൻ്റെ ഡിഫറൻസ് ഡയമീറ്റർ ഓഫ് ദ റേഡിയസ് ആയിരിക്കും. എം എസ് ആറും വി എസ് ആറും നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെയാണ് എടുക്കേണ്ടത്. പിന്നീട് സെയിം ഹോൾ തന്നെ നമ്മൾ വെർട്ടിക്കൽ ക്രോസ് വയർ നോക്കുക. വെർട്ടിക്കൽ ക്രോസ് വയർ ആദ്യം ഹോളിൻ്റെ ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ സ്കെയിൽ, ഹൊറിസോണ്ടൽ സ്കെയിൽ ഒന്ന് കാണിക്കുക. ഇതാണ് ഹൊറിസോണ്ടൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഈ സ്കെയിലിൽ എം എസ് ആറും ഉണ്ട്, വി എസ് ആറും ഉണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ സ്കെയിൽ നമ്മൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് ഈ ഒരു പൊസിഷനിൽ റീഡിംഗ് എടുത്ത് എം എസ് ആർ വി എസ് ആർ എഴുതുക. അതുപോലെ വെർട്ടിക്കൽ ക്രോസ് വയർ ഈ പൊസിഷനിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഈ റീഡിങ് ഹൊറിസോണ്ടൽ സ്കെയിലിൽ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയത് ഈ പൊസിഷനിലും ഈ പൊസിഷനിലുമുള്ള റീഡിംഗ് ആണ്. ഇതിൻ്റെ ഡിഫറൻസ് അഗെയിൻ ഡയമീറ്റർ ഓഫ് ദ ഹോൾ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മളതിന് റേഡിയസ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഇത് രണ്ടും എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും കൂടെ മീൻ ആണ്, പിന്നെ നമ്മൾ ലാസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് റേഡിയസ് ഓഫ് ദ ട്യൂബ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടാബ്ലർ കോളം. ഈ കോളത്തിൽ ഒരു വെർട്ടിക്കൽ ഹൊറിസോണ്ടലിന് കാണാൻ പറ്റും. അതായത് നമ്മൾ വെർട്ടിക്കൽ സ്കെയിലിൻ്റെയും ഹൊറിസോണ്ടൽ സ്കെയിലിൻ്റെയും റീഡിംഗ് എടുത്തിരുന്നു. അതാണ് ഇവിടെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ എഴുതിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ എം എസ് ആർ വി എസ് ആർ, അതുപോലെ എം എസ് ആർ വി എസ് ആർ എന്ന് കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഹോളിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും എന്ത് വെച്ചിരുന്നു, ക്രോസ് വയർ വെച്ചിരുന്നു. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസാണ് കണ്ടിരുന്നത്. അപ്പോൾ ടോപ്പിൽ കിട്ടിയ എം എസ് ആർ വി എസ് ആർ ഇവിടെ, ബോട്ടിൽ കിട്ടിയ എം എസ് ആർ വി എസ് ആർ ഇവിടെ എഴുതുക. രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ റീഡിങ്ങിൻ്റെ ഡിഫറൻസാണ് നമ്മുടെ റേഡിയസ് ഓഫ് ദ ട്യൂബ്. അതേപോലെ ഹൊറിസോണ്ടൽ സ്കെയിൽ വെച്ചിട്ടുള്ള രണ്ട് സൈഡിലുള്ള റീഡിങ് ഇവിടെ എഴുതുക. അതിൻ്റെ ഡിഫറൻസാണ് ഡയമീറ്റർ. ഡയമീറ്റർ കിട്ടി, ഡയമീറ്റർ ബൈ 2 ആണ് റേഡിയസ് ഓഫ് ദ ട്യൂബ്. അടുത്തതായിട്ട് നമ്മുടെ ഇക്വേഷനിൽ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ് ഹേസ് അപ്പാരറ്റസ്. ഇതാണ് അപ്പാരറ്റസ്. ഇത് വെച്ചിട്ട് നമ്മൾ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കാണണം. അതിനായിട്ട് നമുക്ക് ഒരു ബീക്കറിൽ നമ്മുടെ ലിക്വിഡും മറ്റൊരു ബീക്കറിൽ വാട്ടറും തരും. രണ്ടും ഈ ഒരു ട്യൂബിൽ വാട്ടറിൻ്റെ ബീക്കറും മറ്റേ ട്യൂബിൽ നമ്മുടെ ലിക്വിഡിൻ്റെ ബീക്കറും വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഹൈറ്റാണ് മെഷർ ചെയ്യുന്നത്. അതിന് നമുക്ക് ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് കിട്ടും. അതും കൂടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
ഇതാണ് ഹെയർസ് അപ്പാരറ്റസിൻ്റെ കോളം. ഇതിൽ നമ്മൾ വാട്ടറിൻ്റെ വാട്ടർ കോളത്തിൻ്റെ ഹൈറ്റ് ഈ കോളത്തിലും ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് ഈ കോളത്തിലും നമ്മൾ എഴുതുക. എന്നിട്ട് രണ്ടിൻ്റെയും കൂടെ റേഷ്യോ കണ്ടുപിടിക്കുക. ആ റേഷ്യോ ഇവിടെ കിട്ടും. എന്നിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ സർഫസ് ടെൻഷൻ്റെ ഇക്വേഷൻ ഇതാണ്. ഈ എച്ച് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മൈക്രോസ്കോപ്പിൽ ക്യാപ്പിലറി റൈസ് കണ്ടുപിടിച്ചിരുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റേഡിയസ് ഓഫ് ദി ട്യൂബ് നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റോ എന്ന് പറയുന്ന ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇപ്പോൾ കണ്ടു. ജി 9.8/2 നമുക്ക് സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും.